കോഴി, താറാവ്, അലങ്കാര പക്ഷികൾ തുടങ്ങിയവ വളർത്തുന്ന കർഷകരുടെ ആശങ്ക മാറ്റുന്നതിന് സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകണമെന്ന് കേരള പൗൾട്രി ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. ദേശീയ വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലയിൽ പൂർണ്ണമായും കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഭാഗികമായും പക്ഷിപ്പനിയുടെ മറവിൽ മാർച്ച് വരെയുള്ള നീണ്ട 8 മാസം പൂർണ്ണ നിരോധനം നടപ്പിലാക്കണമെന്ന റിപ്പോർട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കോഴി കർഷകർ താങ്കളുടെ ഉപജീവനത്തിനായി താൽക്കാലിക ഷെഡുകളിലായി നിർമ്മിച്ച് 500 മുതൽ 1500 വരെ ഇറച്ചിക്കോഴികളെ വളർത്തുന്നുണ്ട്. ഇതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തി വരുന്നവരാണ് ഏറെ പേരും. മറ്റു സംസ്ഥാനങ്ങളിൽ കോഴി കർഷകർക്ക് ലഭിക്കുന്ന യാതൊരുവിധ ആനുകൂല്യങ്ങളും കേരളത്തിൽ ലഭിക്കുന്നില്ല. കുട്ടനാട് കേന്ദ്രീകരിച്ച് വൈറോളജി ലാബ് പ്രവർത്തനം ആരംഭിക്കുക, കൊന്നൊടുക്കിയ കോഴി, താറാവ്, കാട, അലങ്കാര പക്ഷികൾ തുടങ്ങിയവയ്ക്ക് മതിയായ നഷ്ടപരിഹാരം ഉടൻ നൽകുക, കോഴി വളർത്തൽ കൃഷിയിൽ ഉൾപ്പെടുത്തുക, വിദഗ്ധ സമിതി നിർദ്ദേശിച്ച ടീ പ്രദേശങ്ങളിലുള്ള കർഷകരുടെ ആശങ്ക ഒഴിവാക്കി കോഴി കൃഷി ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും അസോസിയേഷൻ ഭാരവാഹികൾ ഉന്നയിച്ചു. ഇപ്പോൾ ഈ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഫാമേഴ്സിൻ്റെ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങളിത് സംബന്ധിച്ച് കൃഷി വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഈ 3 പേരുടെയും ഓഫീസുകളിലും നേരിൽ കണ്ടും നമ്മളിതിനുള്ള നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാര്യം ഈ ഫാർമേഴ്സ് വളരെ ബുദ്ധിമുട്ടിയാണ് മുമ്പോട്ട് പോകുന്നത്. കാര്യം എല്ലാവരും ലോണും മറ്റ് കാര്യങ്ങളുമൊക്കെ എടുത്തിട്ടാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയേക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന യാതൊരുവിധ ആനുകൂല്യങ്ങളും നമ്മൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. കാര്യം ഇപ്പം കേന്ദ്ര വിദഗ്ധ സംഘം പറഞ്ഞിരിക്കുന്നത് 8 മാസത്തേക്ക് ഇവിടെ പക്ഷികളെ ഒന്നും ഈ പ്രഭവ കേന്ദ്രത്തിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ വളർത്തുവാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും സംഘടനയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത് ഇവിടുത്തെ ഫ്രോസൺ ചിക്കൻ എന്ന് പറയുന്ന മേഖലയെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംഘടനയ്ക്ക് ബോധ്യമുള്ളതുകൊണ്ട് അതൊരിക്കലും നമ്മൾക്ക് അനുവദിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഈ കള്ള് ചെയ്ത കോഴികളുണ്ട്. ഏതാണ്ട് 148,000 കോഴികളെ ചേർത്തല താലൂക്കിൽ മാത്രമായിട്ട് കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പം അവർക്കുള്ള നഷ്ടപരിഹാരം കഴിഞ്ഞ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ മന്ത്രിയുടെ PS നമുക്ക് തന്ന ഉറപ്പ് 70 രൂപയിൽ നിന്ന് 200 രൂപയാക്കി അത് നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് എത്രയും വേഗം കർഷകർക്ക് എത്തിച്ചു കൊടുക്കണം. അത് ഈ ലോക്കൽ ബോഡിയെ ഇടപെടുത്താതെ സർക്കാർ നേരിട്ട് ആ കർഷകർക്ക്, അർഹരായ കർഷകർക്ക് ആ നഷ്ടപരിഹാരം എത്തിച്ചു കൊടുക്കണമെന്ന് സംഘടനയുടെ പേരിൽ നമ്മൾ ആവശ്യപ്പെടുകയാണ്.